ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്നുള്ളത് അയോൺ മാളിലാണ്. അയോൺ മാൾ എന്ന് പറയുന്നത് നമ്മളെ ജപ്പാൻകാരൊരു മാളാണത്. അപ്പോൾ ആ മാളൊന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നേക്കണത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കറങ്ങിക്കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പാർക്കുണ്ട് ഈ മാളിൻ്റെ അടിയിൽ. അത് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ആ പാർക്ക് തന്നെ ഒന്ന് ആദ്യം തന്നെ പോയിട്ടൊന്ന് കണ്ടുനോക്കാം. കാരണം നല്ല അടിപൊളി എന്ന് പറയുന്നുണ്ട് ആ പാർക്ക്, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടുനോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളിടത്തൊന്ന് കറങ്ങാം. ആ പിന്നെ നമ്മൾ ഇവിടെ രാത്രി വരാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അടിപൊളിയിലൂടെ. അപ്പോൾ അതൊന്ന് കാണാൻ കൂടിയാണ് നമ്മൾ രാത്രി ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ കൊറോണ ഒക്കെ കാരണം പൊതുവെ ആൾക്കാരൊക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അതിന്ന് പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മാളിൻ്റെ ഉള്ളിലോട്ട് പോകാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. അങ്ങനെ അപ്പം ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ സംഭവം അടിപൊളി ഉണ്ടോ അല്ലേ? കാരണം ഇപ്പം പിള്ളേരൊക്കെ ഇട്ട് വരണമെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇതൊക്കെ കാണുമ്പോൾ, ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണുമ്പോൾ. കാരണം ഐറ്റികൾക്ക് ഒരു പ്രത്യേകത ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. ഇതാ ഒരുപാട് ആൾക്കാർ ഒഴിവ് സമയത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. ലൈറ്റിംഗ് കൊണ്ട് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തേക്കണം, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അയോൺ മാളിൻ്റെ ടീമിന് ഈ ഒരു ഷോപ്പിംഗ് മാൾ മാത്രമേ ഉള്ളോ അതോ വേറെ ഉണ്ടോ ഇവിടെ? ഇന്തോനേഷ്യയിൽ നാലെണ്ണം ഉണ്ട്, അതിൽ രണ്ടാമത് തുടങ്ങിയ ഷോപ്പാണ് ഇത്. പിന്നെ ഇവരെ കാർ പാർക്കിംഗ് ഒക്കെ ഭയങ്കര സംഭവമാണ്, ഒരുപാട് കാർ പാർക്കിംഗ് ഉണ്ട്. ഒരു 1000-1500 വണ്ടികളൊക്കെ ഒരു അടിയിൽ തന്നെ ഇടാം. പിന്നെ മേലെ അതേപോലെ തന്നെ 3 തട്ടുണ്ട്, അത്രയും പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു വല്ലാത്തൊരു ഭംഗിയാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഫോട്ടോ എടുക്കാനും ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ഇന്തോനേഷ്യക്കാരി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണ്, നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ നീങ്ങി. നമ്മളെ കണ്ടതോടെ അതിനകത്ത് നടക്കടായിട്ട് അത് അങ്ങോട്ട് പോയി. നമുക്ക് ഇനി മാളിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങി കാണാം. ആ ഇത് നമ്മളെ സുഹൃത്ത് കേട്ടോ ഗോഡ്വിൻ. അത് ഈ ഏരിയ ഫുള്ള് റെസ്റ്റോറൻ്റ് ഉള്ള അവന്, കുറെ കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലോ. എന്തായാലും അതിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണുണ്ടല്ലേ റെസ്റ്റോറൻറ്റിലൊക്കെ. നീ ചോദിച്ചോല ഇവിടെ അല്ല, താഴത്തെ കൗണ്ടറിൽ കുറച്ച് ഫേമസ് ഫുഡ് കോർട്ടുകളുണ്ട്. പിന്നെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ മാളുണ്ട്. ഇപ്പം മാള ഏകദേശം ലുലുവിൻ്റെ പോലെ ഉണ്ട്. അപ്പം നമുക്ക് തൽക്കാലം മേലത്തെ ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാം. മേലെ കുറച്ച് കളിക്കണ സ്ഥലം ഫുഡ് കോർട്ടും മേലെ ഉണ്ട് നല്ല. നമുക്ക് ഈ സ്റ്റെയർകേസ് വഴി മേലേക്ക് പോവാം. ആ മേലല്ലേ പ്ലേ ഗ്രൗണ്ടൊക്കെ. എന്താണെന്നാലും നമുക്കൊന്ന് അതും കൂടെ പോയി കണ്ടിട്ടൊക്കെ വരാം. ഡാ നീ വാ ഇങ്ങോട്ട് കയറ്, ഞാൻ എടുക്കൂലടെ വീഡിയോ. അവനാകെ നാണക്കേടന്ന്, അവനോട് കുറച്ച് നേരം ഞാൻ പറയണ്, ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കി. അവനെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞ ആൾ സമ്മതിച്ചിട്ടാ. ഇതേ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, യോയോ കാണിക്കുന്നുണ്ട് അവൻ. എന്തായാലും നമുക്കൊന്ന് ഇനി മുകളിലോട്ട് കയറി നോക്കാം. ഇതൊക്കെ ഫുള്ള് അടച്ചിട്ടേക്കണല്ലേ, ഇതിപ്പോൾ കൊറോണ കാരണം ആയിക്കില്ല അവന്. കാരണം ഇതിൽ പിള്ളേരൊക്കെ കളിക്കാൻ കയറുമ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് കാരണമായിരിക്കില്ല ഇത് അടച്ചിട്ടേക്കണത്. എന്തായാലും ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറുന്നത് ഫുഡ് കോർട്ടൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല ടീമാണ്. ഇവിടെ ഇതിൻ്റെ മേലെന്ന് വെച്ചാൽ KFC, അതുപോലെ തന്നെ ബർഗർ കിങ്, പിന്നെ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഫുഡ് ഭയങ്കര ഫേമസാണ്. പിന്നെ പിന്നെ ഇവിടെ ചെന്നാലും പിന്നെ നമ്മളെ KFC അപ്പൂപ്പൻ്റെ ഫുഡുള്ളതിൻ്റെ പേരിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതേപോലുള്ള നാട്ടിലൊക്കെ ചെന്നിട്ട് നമ്മളെ ഫുഡ് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള. പിന്നെ KFC ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ്. ഏതായാലും നന്നായി ഇവിടെ ഉണ്ടായത്. പിന്നെ ഇവിടെ ഈ ചാർജ്മെൻ്റുള്ള ഈ സംഭവം ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും കുടിക്കാം. ഇവിടെ കൊറോണ ആയിട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അവന്. അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല ആക്റ്റീവാണല്ലോ ഇവിടെ എല്ലായിടത്തും. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊന്നും ഇവിടെ മേലെ ഫുഡ് കോർട്ടിലൊന്നും കാണില്ല. നമ്മളെ കളിസ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ട്രഡീഷണൽ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ഫുഡുകളാണ് ഇവിടുത്തെ. മറ്റേ നൂഡിൽസ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരക്ക് കാണുന്നത് ബർഗർ കിങ്ങിലാണ്. ഇനിയിതൊരു ഷവർമ കടന്ന് വെറൈറ്റി നമ്മുടെ നാടിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു കടന്ന്. ആ പിന്നെ ഇവിടുത്തെ ഒരു പ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, പ്രൈസ് ഇപ്പോൾ 29,000 30,000 പോയിട്ട് കാണാം പ്രൈസ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ 100,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ₹100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരെ പകുതിയാക്കുക, അപ്പോൾ 50,000 എന്നിട്ട് അതിൻ്റെ ഒരു പൂജ്യം കളയാം, അപ്പോൾ 500 രൂപ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ മണി കണക്കാക്കുക. ഇപ്പോൾ 50,000 രൂപ. അപ്പോൾ ഇവിടുത്തെ ഒരു ദോശ ഒരു വെറൈറ്റി ടൈപ്പിൽ അവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ദോശ. ഇതിൽ 25,000 എന്ന് പറയുമോ, അപ്പോൾ 25,000 എന്ന് പറയണത് നമ്മൾ അതിനെ നേരെ പകുതിയാക്കുമ്പോൾ 12,500 വരും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പൂജ്യം കളഞ്ഞു കഴിഞ്ഞാൽ 125 ആയി. ഡാ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, നീ 12,500 ഒരു പൂജ്യം കളഞ്ഞ 1,250 അല്ലേ വരാ. അപ്പോൾ 100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ നേരെ പകുതി 50,000, 50,000 നിന്ന് ഈ നമ്മൾ 2 പൂജ്യം കളയാം. അപ്പോൾ 2 പൂജ്യം കളഞ്ഞിട്ടുള്ള പ്രൈസിന് നമ്മുടെ ഇന്ത്യൻ മണി വരാം. അപ്പോൾ ഞാൻ നേരത്തെ ദോശയുടെ പറഞ്ഞില്ല, അത് 25,000 നേരെ പകുതിയാകുമ്പോൾ 12,500 ഇതിന് 2 പൂജ്യം കളയാം. അപ്പോൾ 125 രൂപയാണ് ആ ദോശയുടെ വില വരും. ഇത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ അവനെ കണക്ക് കൂട്ടാനായിട്ട്, നമ്മുടെ ഇന്ത്യൻ മണിയും ഇന്തോനേഷ്യൻ മണിയും കൂട്ടി. ഇതുണ്ട് നമ്മളെ മാളിലുള്ള തിയേറ്റർ, ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ഇന്തോനേഷ്യൻ മൂവീസിന് ഉണ്ടാവല്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇംഗ്ലീഷ് മൂവികളൊക്കെ. ഇതിപ്പോൾ ഇവിടെ കളിക്കുന്ന മൂവിയുടെ ഒരു പോസ്റ്റർ ഉണ്ട്, അത് ഇത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്താണിത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ നടന്നിട്ട് ഇതിൻ്റെ മേലോട്ട് പോവാം. ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പിന്നെന്തോ വീല് എന്തോ ഇതൊക്കെ കാണാനെന്ന് പറഞ്ഞു, മറ്റേ റോളർ വീല്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടുന്ന് മുകളിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എടാ അവന് ആ കാണാൻ തോന്നുന്നു ആ ബിൽഡിംഗ് മഞ്ഞ കളർ ഐക്കിയയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ഐക്കിയ എന്ന് പറഞ്ഞ വലിയ ഫർണിഷർ സ്റ്റോറിൻ്റെ. അയ്യന്മാരുടെ ഏറ്റവും മേലത്തെ നിലയിലാണ് ഈ കളിക്കുന്ന സ്ഥലം. നീ അന്ന് ചോദിച്ചല്ലേ ആ സ്ഥലം, അതിനത് അത് ഞാൻ ചോദിച്ച വേറെ ഒന്നല്ല കേട്ടോ, അതൊരു ഫോട്ടോ കണ്ടിരുന്നേ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഈ ഫോട്ടോ ഏകദേശം എല്ലായിടത്തും ക്ലോസ് ചെയ്തേക്കുന്ന കളി സ്ഥലങ്ങളൊക്കെ കൊറോണയുടെ പ്രശ്നം കാരണം കൊണ്ട്. അപ്പൊ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്റ് വീലാണ്. അതായത് നമുക്ക് അത് കാണാം വയം. ആ ഈ ജയന്റ് വീല് ഇവിടെ ഈ മാളിന്റെ മുകളിലാണ് വെച്ചേക്കണത്. നമുക്കിത് കാണുമ്പോൾ ഓർമ്മ തന്നെ, നമ്മൾ ദുബായിൽ ഇപ്പോൾ ഒരു പുതിയത് വന്നിട്ടുണ്ടല്ലോ മറീനേര്, അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജയന്റ് വീലാണത്. അത് അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഐൻ ദുബായ്. ജയന്റ് വീല് നല്ല ഉയരത്തിൽ സെറ്റ് ചെയ്തേക്കണോട്, ഏറ്റവും റൂഫിൻ്റെ മേലാണ് ചെയ്തേക്കണേ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ജയന്റ് വീലിൻ്റെ ഇരുത്തക്കാണ് നമ്മളിപ്പോൾ പോണത്. അത് നമ്മളെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മളത് അത്യാവശ്യം അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ ഇത് നമ്മൾ പുറമെ നിന്നിട്ട് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലം നോക്കിയാൽ ഈ സാധനം ഈ ബിൽഡിങ്ങിൻ്റെ മേലുള്ളത് നമുക്ക് കാണാൻ പറ്റും, അത്ര ഉയരത്തിലാണിത് സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇനിയൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് നമ്മളെ പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് അത്. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്, ഇന്തോനേഷ്യൻ ആചാരമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ തന്നെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂട്ട് ഇവിടെ ഇട്ടിട്ട് നമ്മൾ പൂട്ടിട്ട് കഴിഞ്ഞാൽ അത് ഒരു പൂട്ട് തന്നെ ഈ രണ്ട് പൂട്ടൊക്കെ അതിനെ ഇട്ട് വെക്കും. അതുമ്പോൾ നമ്മളെ പേരും ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ പൂട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പ്രണയിക്കുന്നവർ ഒരിക്കലും വിട്ട് പിരിയൂല എന്നുള്ളതിന് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം നമ്മൾ ഇന്തോനേഷ്യൻ വീഡിയോകളിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.